വെൽക്കം ടു സെറ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്ലാന്റ് ഡിസീസസിനെ കുറിച്ചിട്ടാണ്. മേജർ ആയിട്ടുള്ള പ്ലാന്റ് ഡിസീസസ് ഏതൊക്കെയാണ്, അതിൻ്റെ കോസറ്റീവ് ഓർഗാനിസംസ്, സിംറ്റംസ്, കൺട്രോൾ മെഷേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ നോക്കാൻ പോകുന്നത് സിട്രസ് ക്യാങ്കർ ആണ്. നമ്മൾ വളരെ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ളൊരു അല്ലെങ്കിൽ നമ്മൾ അധികം കാണുന്ന ഒരു പ്ലാന്റ് ഡിസീസാണ് ഈ സിട്രസ് ക്യാങ്കർ എന്ന് പറയുന്നത്. സോ അതിൻ്റെ നെയിം ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇൻഫെക്ട് ചെയ്യുന്നത് സിട്രസിനെ ആയിരിക്കും. സോ ഇത് സിട്രസ് ഗ്രോ ചെയ്യുന്ന ഏരിയാസിൽ വളരെ പ്രോമിനൻ്റ് ആയിട്ട് കാണുന്ന ഒരു ഡിസീസാണ് ഈ സിട്രസ് ക്യാങ്കർ എന്ന് പറയുന്നത്. സോ ഇത് ഒറിജിനേറ്റ് ചെയ്തത് ചൈനയിലാണെന്ന് പറയുന്നു. പക്ഷേ ചൈനയിലും ഇന്ത്യയിലും ജപ്പാനിലും ഒക്കെ സെവിയർ ആയിട്ടുള്ള ക്രോപ്പ് ലോസ് കോസ് ചെയ്യാൻ പറ്റുന്ന പൊട്ടൻഷ്യൽ ഉള്ള ഒരു ഡിസീസാണ് ഈ സിട്രസ് ക്യാങ്കർ. സോ ഇതിൻ്റെ കോസറ്റീവ് ഓർഗാനിസം എന്ന് പറയുന്നത് സാന്തോമോണസ് സിട്രൈ എന്ന് പറയുന്ന ബാക്ടീരിയ ആണ്. സോ ബാക്ടീരിയൽ ഡിസീസാണ് ഈ സിട്രസ് ക്യാങ്കർ. കോസ് ചെയ്യുന്നത് സാന്തോമോണസ് സിട്രൈ എന്ന് പറയുന്ന ബാക്ടീരിയ. ഇതൊരു ഗ്രാം നെഗറ്റീവ് ആയിട്ടുള്ള റോഡ് ഷേപ്ഡ് ബാക്ടീരിയ ആണ്. ഇറ്റ് ഫോംസ് ചെയിൻസ് ആൻഡ് ക്യാപ്സ്യൂൾ ബട്ട് നോ എൻഡോസ്പോർസ്. ഒരു എയറോബിക് ബാക്ടീരിയ ആണ്. സാന്തോമോണസ് സിട്രൈ എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവ് ആണ്, റോഡ് ഷേപ്ഡ് ആയിട്ടുള്ള ബാക്ടീരിയ ആണ്. ഇവര് എൻഡോസ്പോർസ് ഒന്നും ഫോം ചെയ്യുന്നില്ല. ചെയിൻ ആയിട്ടോ ക്യാപ്സ്യൂളോ ആയിട്ടാണ് ഈ ബാക്ടീരിയ നോർമലി ഒക്കെ അറിയുന്നത്. ആൻഡ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയറോബിക് നേച്ചർ ഉള്ള ഒരു ബാക്ടീരിയ ആണ്. സോ ഈ ചിത്രത്തിൽ കാണുന്ന പോലെയാണ് ഇതിന്റെ സിംറ്റംസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഓരോ സിംറ്റംസ് ആയിട്ട് നോക്കാം. ജനറലി സിംറ്റംസ് എപ്പിയർ ചെയ്യുന്നത് ഈ ലീഫിലും ഫ്രൂട്ടിലും ഇതുപോലുള്ള ഒരു ലീഷൻസ് ആയിട്ടാണ് ഓക്കെ ഇതിനകത്ത് കാണുന്നത്. ഇതൊക്കെ ഈ സ്പോട്ട്സ് ഒക്കെ ഏതിൻ്റെ ഇൻഡിക്കേഷൻ ആണ്, ബാക്ടീരിയൽ ഇൻഫെക്ഷന്റെ ഇൻഡിക്കേഷൻ ആണ്. ഇനി ഇതിന്റെ മേജർ സിംറ്റംസ് എന്ന് പറയുന്നത് ഓക്കെ മേജർ സിംറ്റംസ് എന്ന് പറയുന്നത് ഇത് എല്ലാ പാർട്സിനെയും എഫക്ട് ചെയ്യുന്നുണ്ട്. എവിടെ? ഗ്രൗണ്ട് ലെവലിന് മുകളിലോട്ട് വരുന്ന എല്ലാ പാർട്സിനെയും ഒരുപോലെ എഫക്ട് ചെയ്യുന്ന ഒരു ഡിസീസാണ് സിട്രസ് ക്യാങ്കർ. അതായത് ലീവ്സിനെയും ട്വിഗ്സിനെയും ഫ്രൂട്ട്സിനെയും ഒക്കെ ഗ്രൗണ്ട് ലെവലിന് മുകളിലോട്ടുള്ള എല്ലാ പാർട്ടിനെയും എഫക്ട് ചെയ്യും. ആൻഡ് ലീഷൻസ് എപ്പിയർ ആസ് മൈന്യൂട്ട് വാട്ടർ സോഫ്റ്റ് റൗണ്ടിഷ് സ്പോട്സ് വിച്ച് എൻലാർജ് സ്ലൈറ്റ്ലി ആൻഡ് ടേൺ ബ്രൗൺ ഇറപ്റ്റീവ് ആൻഡ് കോർക്കി. ചിത്രത്തിൽ കണ്ടാൽ വളരെ എവിഡൻ്റ് ആണ് നമുക്ക് വാട്ടർ സോക്ഡ് ആയിട്ടുള്ള ലീഷൻസ്. ഇതാ ഇതുപോലുള്ള വാട്ടർ സോക്ഡ് ബ്രൗൺ കളേർഡ് ലീഷൻസ് ആയിട്ടാണ് എന്ത് എപ്പിയർ ചെയ്യുന്നത്, ഡിസീസിൻ്റെ സിംറ്റം എപ്പിയർ ചെയ്യുന്നത്. അത് പിന്നെ സ്ലൈറ്റ്ലി എൻലാർജ് ചെയ്ത് അതൊരു ബ്രൗൺ ഇറപ്റ്റീവ് ആയിട്ടുള്ള കോർക്കി നേച്ചറുള്ള സ്പോട്ട് ആയിട്ട് പിന്നെ മാറും. ആൻഡ് ലീഷൻസ് ഓൺ ലീവ്സ് ഫസ്റ്റ് ഡെവലപ്പ് ഓൺ ദ ലോവർ സർഫസ് and later progresses to both surfaces. First, ലീഫിലാണ് സിംറ്റംസ് എപ്പിയർ ചെയ്യുന്നത്, അതും ലീഫിന്റെ ലോവർ സർഫസിൽ. അവിടുന്ന് പിന്നെ അപ്പർ സർഫസിലോട്ടും എല്ലാ ഭാഗത്തോട്ടും ഈ ഇൻഫെക്ഷൻ പ്രൊസീഡ് ചെയ്യാണ് ചെയ്യുക. സ്പോട്സ് ആർ സറൗണ്ടഡ് ബൈ എ യെല്ലോ ഹാലോ. ഈ സ്പോട്സിന് ചുറ്റും ഒരു യെല്ലോ കളറിലുള്ള ഇമേജിനകത്ത് കാണും, ഇവിടെ കണ്ടോ, ഈ സ്പോട്സിന് ചുറ്റും ഇതുപോലുള്ള യെല്ലോ കളറിലുള്ള ഒരു ഹാലോ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാം. ആൻഡ് ലാർജ് ബ്രാഞ്ചസിൽ ലീഷൻസ് അല്ലെങ്കിൽ ക്യാങ്കേഴ്സ് എന്ന് പറയുന്നത് ഇറഗുലർ ആയിരിക്കും, വളരെ റഫ്. നമ്മൾ നേരത്തെ പറഞ്ഞ ലീഫിൽ കാണുന്ന ലീഷൻസ് വാട്ടർ സോഫ്റ്റ് ആയിരുന്നു. ഇനി അതേസമയം ബ്രാഞ്ചസിലേക്ക്, ലാർജ് ബ്രാഞ്ചസിലോട്ട് വരുമ്പോഴത്തേക്കും ഈ ലീഷൻസ് കുറച്ചുകൂടെ ഇറഗുലർ ആയിരിക്കും, റഫ് ആയിരിക്കും. അതേപോലെ തന്നെ വളരെ ഡിസ്റ്റിങ്ക്ട് സ്പോട്സ് ആയിട്ട് നമുക്ക് കാണാനും പറ്റും. ആൻഡ് ഫ്രൂട്ട്സിലേക്ക് വരുമ്പം ക്യാങ്കേഴ്സ് സിമിലർ, ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും എല്ലാ ക്യാങ്കേഴ്സും ഫ്രൂട്ടിലത്തെ സിംറ്റംസ് നോക്കുവാണെങ്കിൽ. ആൻഡ് നമ്മൾ ലീഫിൽ കണ്ടേക്കുന്ന ആ യെല്ലോ ഹാലോ ഏതിനകത്ത് ഉണ്ടാവില്ല, ഫ്രൂട്ടിനകത്തെ ലീഷൻസിന് ചുറ്റും യെല്ലോ ഹാലോ പ്രസന്റ് ആയിരിക്കില്ല. ആൻഡ് ക്രേറ്റർ ലൈക്ക് ഡിപ്രഷൻ ഈസ് പ്രോമിനൻറ്റ് ഇൻ ദ സെൻറ്റർ. സെൻറ്ററിൽ ഇങ്ങനെ ഒരു ഡിപ്രഷൻ പോലെയാവും ഫ്രൂട്ടിൽ. അതാണ് ഫ്രൂട്ടിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള സിംറ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുന്നത് ഈൽഡ് നന്നായിട്ട് കുറയുക, അല്ലെങ്കിൽ അതും ഒരു സിംറ്റമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഈൽഡ് നന്നായിട്ട് കുറയും ആൻഡ് ഇറ്റ് റിസൾട്ട്സ് ഇൻ ലീഫ് ഫോൾ ഡൈബാക്ക് സിംറ്റംസ്.
ലീഫ് ഫോൾ ഉണ്ടാക്കും, ഈൽഡ് കുറയും, അതുപോലെ തന്നെ ഡൈബാക്ക് സിംറ്റംസും ആ എൻറ്റയർ പ്ലാന്റിൽ കോസ് ചെയ്യും. ഇത്രയാണ് സിട്രസ് ക്യാങ്കറിന്റെ മേജർ സിംറ്റംസ് എന്ന് പറയുന്നത്. ലീഫിലും ട്വിഗ്സിലും ഫ്രൂട്ടിലും ഒക്കെ എഫക്ട് ചെയ്യുന്നുണ്ട്. സിവിയർ ആയിട്ട് വരുമ്പോഴത്തേക്കും വളരെ സിവിയർ ആയിട്ടുള്ള ക്രോപ്പ് ലോസ് കോസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ഇനി എങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്യുന്നതെന്ന്, എങ്ങനെയാണ് ഈ ബാക്ടീരിയം സ്പ്രെഡ് ചെയ്യുന്നത്, ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നതെന്നുള്ളത്? ബാക്ടീരിയ എൻറ്റേഴ്സ് ത്രൂ സ്റ്റൊമാറ്റ ഓർ വൂൺസ്. അതായത് ഇപ്പം പ്ലാന്റിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ള വൂൺസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റൊമാറ്റ ഓപ്പൺ ചെയ്യുന്ന സമയത്ത്, അപ്പോഴൊക്കെയാണ് ഈ ബാക്ടീരിയയെ പ്ലാന്റിനകത്തോട്ടേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ. ആൻഡ് വിൻഡ് ആൻഡ് ലീഫ് മൈനേഴ്സ് ക്യാൻ ഹെൽപ്പ് ഇൻ ദ സ്പ്രെഡ് ഓഫ് ദ പാത്തജൻ. ഒരു പ്ലാന്റിൽ നിന്ന് വേറൊരു പ്ലാന്റിലേക്ക് വിൻഡ് വഴിയോ അല്ലെങ്കിൽ പിന്നെ ലീഫ് മൈനേഴ്സ് വഴിയോ, ലീഫ് മൈനേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലീഫിനെ ഫീഡ് ചെയ്യുന്ന ഇൻസെക്ട്സ് ഉണ്ടാവും, അവർ വഴിയോ എന്ത് ചെയ്യാം, ഡിസീസ് സ്പ്രെഡ് ആവാം. ആൻഡ് ഇറ്റ് മൾട്ടിപ്ലൈസ് റാപ്പിഡ്ലി ഇൻ ദ ഇന്റർ സെല്ലുലാർ സ്പേസസ്, ഡിസോൾവ്സ് ദ മിഡിൽ ലാപ്പൻലെ ആൻഡ് എസ്റ്റാബ്ലിഷ് ഇൻ ദ കോർട്ടെക്സ്. അവർ ഇന്റർ സെല്ലുലാർ സ്പേസിലാണ് ഇവർ റാപ്പിഡ്ലി മൾട്ടിപ്ലൈ ചെയ്യുന്നത്. മിഡിൽ ലാമല്ലേ, സെൽസിന് ഇടയിൽ പ്രസന്റ് ആയിട്ടുള്ള മിഡിൽ ലാമിനെ, അങ്ങനെ മിഡിൽ ലാമല്ലേ ഡിസോൾവ് ചെയ്തിട്ട് ഇവർ എവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആവും, കോർട്ടെക്സ് റീജിയനിലായിരിക്കും എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നത്. ആൻഡ് ഡിസീസ് ഈസ് ഫേവേർഡ് ബൈ മൈൽഡ് ടെമ്പറേച്ചർ, വെറ്റ് വെതർ ആൻഡ് ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് റെയിൻസ്. ഏറ്റവും സസെപ്റ്റബിൾ കണ്ടീഷൻ, ഈ ഡിസീസ് വരാനുള്ള കൺജീനിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒരു 20 to 30 degrees Celsius വരെ വരുന്ന മൈൽഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ, അതേപോലെ തന്നെ നല്ല വെറ്റ് ആയിട്ടുള്ള വെതർ, ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടുള്ള റെയിൻസ്, ഇത്രയും കണ്ടീഷൻസ് ആണ് ഈ ഒരു പാത്തജന് ഡിസീസ് കോസ് ചെയ്യാനുള്ള ഏറ്റവും ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത്. ആൻഡ് മാൻ ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ഏജന്റ് ഓഫ് ഡിസമിനേഷൻ ത്രൂ ഇൻഫെക്റ്റഡ് നഴ്സറി സ്റ്റോക്ക്. സോ ഹ്യൂമൻ ബീങ്സിൽ കൂടിയും ഈ ഡിസീസ് സ്പ്രെഡ് ആവുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദേ ആക്ട് ആസ് എ കാരിയേഴ്സ്. അവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്റ്റഡ് നഴ്സറി സ്റ്റോക്ക് കൊണ്ടുവരുന്നതിലൂടെ, പ്രോപ്പറായിട്ട് ഡിസ്ഇൻഫെക്ഷൻ ഒന്നും ചെയ്യാത്ത ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള നഴ്സറി സ്റ്റോക്ക് ഗ്രോ ചെയ്യുന്നതിലൂടെ പുതിയൊരു ഏരിയയിലേക്ക് ഈ ഡിസീസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനുള്ള ചാൻസും കൂടുതലാണ്. സോ ഡിസീസ് സ്പ്രെഡ് ആവുന്നത് ഈ പറഞ്ഞ ഫീച്ചേഴ്സിൽ അല്ലെങ്കിൽ ഈ ഫാക്ടേഴ്സിൽ കൂടിയാണ്. ഇനി ഇതിൻ്റെ കൺട്രോൾ മെഷേഴ്സ് എങ്ങനെയൊക്കെ നമുക്ക് ഈ സിട്രസ് ക്യാങ്കർ എന്ന് പറയുന്ന ഡിസീസിനെ കൺട്രോൾ ചെയ്യാം എന്നുള്ളത്. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പീരിയോഡിക് സ്പ്രേസ് വിത്ത് സ്ട്രെപ്റ്റോമൈസിൻ സൾഫേറ്റ് ആൻഡ് ഫൈറ്റോമൈസിൻ ആർ റെക്കമെൻഡഡ്. സ്ട്രെപ്റ്റോമൈസിൻ സൾഫേറ്റ് എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഫൈറ്റോമൈസിൻ എന്നൊക്കെ പറയുന്നത് നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സ്ട്രെപ്റ്റോമൈസിൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റിബയോട്ടിക് ആണ്. സോ ഇതുപോലുള്ളത് നമ്മൾ പീരിയോഡിക് ആയിട്ട്, അതായത് റെഗുലർ ഇന്റർവെൽസിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, സ്പ്രേ ചെയ്ത് കൊടുക്കണം. അതാണ് ഒരു കൺട്രോൾ മെഷർ എന്ന് പറയുന്നത്. ആൻഡ് സ്പ്രേയിങ് ദ പ്ലാന്റ് ബിഫോർ പ്ലാന്റിങ് വിത്ത് 1% ബോഡോ മിക്സ്ചർ. ബോഡോ മിക്സ്ചർ ആക്ച്വലി ഒരു ഫംഗിസൈഡ് ആണ്. സോ നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു 1% ബോഡോ മിക്സ്ചർ വെച്ചിട്ട് എന്ത് ചെയ്യാം, സ്പ്രേ ചെയ്ത് കൊടുക്കാം. സോ ദാറ്റ് ക്യാൻ ഓൾസോ കൺട്രോൾ ദ ഡിസീസ്. സ്പ്രിംഗ്ലിംഗ് നീം കേക്ക് സസ്പെൻഷൻ 10 to 20 times ഡ്യൂറിങ് ആൻ ഇയർ ഇൻ നഴ്സറി മേ പ്രിവെൻറ്റ് ദ ഡിസീസ്. നമ്മൾ പറഞ്ഞു നഴ്സറി സ്റ്റോക്കിൽ നിന്ന് ഡിസീസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ നഴ്സറി സ്റ്റോക്കിനെ ഹെൽത്തി ആയിട്ട് വെക്കാനുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നീം കേക്ക് സസ്പെൻഷൻ ഒരു 10 to 20 times നമ്മൾ ഒരു ഇയറിൽ തന്നെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സോ അത് ചെയ്യുന്നതിലൂടെ നഴ്സറി സ്റ്റോക്സിൽ ഉണ്ടാവുന്ന ഇൻഫെക്ഷൻസ് നമുക്ക് ഒരു പരിധിവരെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ്, ഡിസീസ്ഡ് പ്ലാന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യാം, ഡിസീസ്ഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെന്ത് ചെയ്യാം, കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ട്രോയ് ചെയ്ത് കളയാം. ഓക്കെ, ബേൺ ചെയ്ത് കളയാം. പിന്നെന്ന് പറയുന്നത് ഇതൊക്കെ കൾച്ചറൽ പ്രാക്ടീസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. എന്ത്, കംപ്ലീറ്റ്ലി ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള പ്ലാന്റ്സിനെ ബേൺ ചെയ്ത് കളയുക, അതേപോലെ തന്നെ ഡിസീസ് ഫ്രീ ആയിട്ടുള്ള നഴ്സറി സ്റ്റോക്ക് നമ്മൾ പ്ലാന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക, അതേപോലെ ഡിസീസ് റെസിസ്റ്റൻറ്റ് വെറൈറ്റീസ് യൂസ് ചെയ്യുക. സോ ഇതൊക്കെ എന്ന് പറയുന്നത് മെയിൻ ആയിട്ടുള്ള കൾച്ചറൽ പ്രാക്ടീസാണ്. ഓക്കെ, അപ്പം നമുക്ക് ഒരുപാട് തരത്തിലുള്ള കൺട്രോൾ മെഷേഴ്സ് നമുക്ക് ക്ലാസിഫൈ ചെയ്ത് പറയാം. കൾച്ചറൽ പ്രാക്ടീസസ് ഉണ്ട്, അല്ലെങ്കിൽ കെമിക്കൽ മെത്തേഡ്സ് ഉണ്ട്, ബയോളജിക്കൽ കൺട്രോൾ മെഷേഴ്സ് ഉണ്ട്. സോ അതിനകത്ത് കൾച്ചറൽ പ്രാക്ടീസാണ് ഈ പറഞ്ഞതൊക്കെ. പിന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്നത് കെമിക്കൽ മെത്തേഡ്സ് ആണ്. അതല്ലാതെ ബയോളജിക്കൽ കൺട്രോൾ ഉണ്ട്, അതായത്
ഈ ഒരു പെർട്ടിക്കുലർ ഇൻഫെക്ഷൻ, ഇപ്പം സിട്രസ് ക്യാങ്കറിന്റെ കേസിൽ അത് അപ്ലിക്കബിൾ അല്ല, ബട്ട് സെർട്ടൻ കേസിൽ നമ്മൾ ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിസീസ് കോസ് ചെയ്യുന്ന പാത്തജന്റെ നാച്ചുറൽ എനിമീസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഡിസീസസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ദാറ്റ് ഈസ് ദ ബയോളജിക്കൽ കൺട്രോൾ. സോ അങ്ങനെ പല തരത്തിലുള്ള കൺട്രോൾ മെഷേഴ്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. സ്പെസിഫിക്കലി നമ്മൾ എപ്പോഴും കോമൺ ആയിട്ട് ബാക്ടീരിയൽ ഡിസീസിന്റെ കേസ്, ഈ കൾച്ചറൽ പ്രാക്ടീസ് നമുക്ക് ഏത് ഡിസീസ് ആയാലും എഴുതാം, വൈറൽ ഡിസീസ് ആയാലും എഴുതാം, ബാക്ടീരിയൽ ഡിസീസ് ആയാലും എഴുതാം, ഫംഗൽ ഡിസീസ് ആയാലും ഒക്കെ നമുക്ക് എന്ത് അപ്ലിക്കബിൾ ആണ്, ഈവൻ നെമറ്റോഡ് ഇൻഫെക്ഷൻ ആയാലും ഒക്കെ ഈ കൾച്ചറൽ പ്രാക്ടീസസ് എല്ലാത്തിലും നിങ്ങൾക്ക് കോമൺ ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, പിന്നെ സ്പെസിഫിക് ആയിട്ട് ഈ തരത്തിലുള്ള ആന്റിബയോട്ടിക് ആയിട്ടുള്ളതൊക്കെ നമ്മൾ സ്പെസിഫിക്കലി ബാക്ടീരിയൽ ഡിസീസസിനൊക്കെയാണ് കൂടുതലായിട്ടും അപ്ലൈ ചെയ്യുന്നത്. സോ അതിൽ കുറച്ച് സ്പെസിഫിക് ആയിട്ട് എഴുതാം. ഇപ്പം സിട്രസ് ക്യാങ്കറിന്റെ കേസിൽ സ്ട്രെപ്റ്റോമൈസിന്റെ കേസ് ഓർമ്മിക്കുക, അതേപോലെ തന്നെ 1% ബോഡോമിക്സ്ചർ അപ്ലൈ ചെയ്യാം. നീം കേക്ക് സസ്പെൻഷൻസും ബാക്ടീരിയൽ ഡിസീസസിന്റെ കൺട്രോളിൽ ഒരു പരിധിവരെ വളരെ എഫക്റ്റീവ് ആണ്. നെക്സ്റ്റ് ഡിസീസ് എന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഗ്രേ ലീഫ് സ്പോട്ട് ഓഫ് കോക്കനട്ട് ആണ്. ഓക്കെ, ഗ്രേ ലീഫ് സ്പോട്ട്, അപ്പോൾ ഒരു ബാക്ടീരിയൽ ഡിസീസ് പഠിച്ചു സിട്രസ് ക്യാങ്കർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗ്രേ ലീഫ് സ്പോട്ട് ഓഫ് കോക്കനട്ട് ആൻഡ് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ എ ഫംഗസ് പെസ്റ്റലോഷ്യ പാൽമാരം. പെസ്റ്റലോഷ്യ പാൽമാരം എന്ന് പറയുന്ന ഒരു ഫംഗസ് ആണ് ഈ ഡിസീസ് കോസ് ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ ഒരു സിംറ്റംസ് നമുക്ക് ഇതും അധികം ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. തെങ്ങിൻ്റെ ഓല നമ്മൾ ഈ കത്തിച്ച് കളഞ്ഞ ഒരു ആഷ് കളറിൽ നിൽക്കൂലേ, അതുപോലെ എപ്പിയർ ചെയ്യുന്നതാണ് ഗ്രേ ലീഫ് സ്പോട്ട് ഓഫ് കോക്കനട്ടിന്റെ ഏറ്റവും വലിയ സിംറ്റം എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് സിംറ്റംസ് എപ്പിയർ ഓൺ ദ ലീഫ്. സോ ലീവ്സ് ഓൺ ദ ഔട്ടർ വേൾഡ് ഇൻ ദ ഫോം ഓഫ് സ്മോൾ യെല്ലോ ബ്രൗൺ സ്പോട്ട്സ് ഓൺ ദ ലീഫ്ലെറ്റ്സ്. സോ നമുക്കറിയാം തെങ്ങിൻ്റെ എങ്ങനെയാ തെങ്ങിൻ്റെ ഓല നിൽക്കുന്നുണ്ടാവുക, അപ്പം ഇതാണെങ്കിൽ സോ ഇങ്ങനെ കുറെ വേൾഡ്സ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, ഇതിൽ ഏറ്റവും ഔട്ടർ റീജിയനിൽ കാണുന്ന വേൾഡ്സ് ഉണ്ടാവില്ലേ, അവിടെയുള്ള ലീഫ്ലെറ്റ്സിൽ ഒരു യെല്ലോ ബ്രൗൺ കളറിലുള്ള സ്പോട്ട്സ് ആയിട്ടാണ് ഫസ്റ്റ് സിംറ്റംസ് എപ്പിയർ ചെയ്യുന്നത് ലീഫിൽ. ഓക്കെ, ആൻഡ് ഗ്രാജുവലി ദീസ് യെല്ലോ ബ്രൗൺ കളേർഡ് സ്മോൾ സ്പോട്ട്സ് ബിക്കം ഓവൽ ഇൻ ഷേപ്പ് എൻസർക്കിൾഡ് ബൈ എ ഗ്രേഷ് ബാൻഡ്. അത് മെല്ലെ മെല്ലെ ഒരു ഓവൽ ഷേപ്ഡ് ആവണോ, അതിന് ചുറ്റിലും ഗ്രേഷ് കളേർഡ് ആയിട്ടുള്ള ബാൻഡ്സ് ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. ആൻഡ് ദ സെന്റർ ഓഫ് ദ സ്പോട്ട്സ് ടേൺ ഗ്രേഷ് വൈറ്റ് ഇൻ കളർ ആൻഡ് ബാൻഡ് ഡാർക്കൻസ് വിച്ച് ടേൺ ഇൻ സറൗണ്ടഡ് ബൈ ഹാലോ ഓഫ് യെല്ലോയിഷ് ഗ്രീൻ ടിഷ്യൂസ്. ഇപ്പം ഇത്രയൊന്നും കോംപ്ലിക്കേറ്റഡ് ആയില്ലെങ്കിൽ സിംറ്റം നമുക്ക് ചുരുക്കിയിട്ട് ഇങ്ങനെ പറയാം, ഫസ്റ്റ് സ്മോൾ യെല്ലോ ബ്രൗൺ കളേർഡ് ആയിട്ടുള്ള സ്പോട്ട്സ് ആയിട്ട് എപ്പിയർ ചെയ്യുന്നു, അത് പിന്നീട് ഓവൽ ഷേപ്ഡ് ആവുന്നു, അതിന് ചുറ്റിലും ഗ്രേ കളേർഡ് ആയിട്ടുള്ളൊരു ഗ്രേഷ് കളേർഡ് ആയിട്ടുള്ള ബാൻഡ്സ് ഡെവലപ്പ് ചെയ്യുന്നു. പിന്നെ ഇൻഫെക്ഷൻ പ്രോഗ്രസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ബ്രൗൺ അല്ലെങ്കിൽ യെല്ലോ ബ്രൗൺ കളറിലുള്ള സ്പോട്ട്സ് മെല്ലെ മെല്ലെ ഗ്രേഷ് വൈറ്റ് കളറിലേക്ക് മാറുന്നു. ആൻഡ് ലേറ്റർ ദീസ് സ്പോട്ട്സ് യുണൈറ്റ് റിസൾട്ടിങ് ഇൻ മാർജിനൽ നെക്രോസിസ്. നെക്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിഷ്യു കില്ലായി പോകുന്ന കണ്ടീഷനാണ്. സോ ഈ സ്പോട്ട്സ് ഇൻഡിവിജ്വൽ ആയിട്ട് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഈ സ്പോട്ട്സ് ആസ് ദി ഇൻഫെക്ഷൻ പ്രോഗ്രസസ് യുണൈറ്റ് ചെയ്തിട്ട് എന്ത് കോസ് ചെയ്യും, ലീവ്സിന്റെ മാർജിനൽ നെക്രോസിസ് കോസ് ചെയ്യും. അതായത് മാർജിൻസിലുള്ള ടിഷ്യൂസ് മെല്ലെ മെല്ലെ കിൽ ചെയ്ത് പോകാൻ വേണ്ടി തുടങ്ങും. ആൻഡ് ലീഫ്ലെറ്റ്സ് ഷോ എ ബേൺഡ് എപ്പിയറൻസ് വിത്ത് മൈന്യൂട്ട് ബ്ലാക്ക് സ്പോട്ട്സ് ഇൻ ദ സെന്റർ. സെന്ററിൽ മൈന്യൂട്ട് ബ്ലാക്ക് സ്പോട്ട്സോടുകൂടി ഒരു ബേൺഡ് എപ്പിയറൻസിലായിരിക്കും ലീഫിന്റെ ഫൈനൽ എപ്പിയറൻസ്, അതായത് ഇൻഫെക്ഷൻ നന്നായിട്ട് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാവുക. സോ ഇത്രയാണ് മെയിൻ സിംറ്റംസ് എന്ന് പറയുന്നത്. ഇപ്പം ഈ ചിത്രത്തിൽ കാണിച്ചേക്കുന്ന പോലെ ഇതാ ഫസ്റ്റ് യെല്ലോയിഷ് ബ്രൗൺ കളറിലുള്ളതായിരിക്കും എന്തായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവുക, ഇതുപോലുള്ള ഒരു ഗ്രേഷ് വൈറ്റ് സ്പോട്ട്സ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, ആൻഡ് പിന്നെ എന്ത് സംഭവിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഇനീഷ്യൽ സ്റ്റേജസിലുള്ള സിംറ്റംസ് ആണ്. ഒരു യെല്ലോ ബ്രൗൺ കളറിലുള്ളത് ഡെവലപ്പ് ചെയ്യുന്നു, പതിയെ പതിയെ അത് പ്രോഗ്രസ് ചെയ്തിട്ട് ഇതുപോലുള്ള ഒരു നടുക്കുള്ളത് തന്നെ ഒരു ഗ്രേ കളറിലേക്ക് ടേൺ ചെയ്തിട്ട് വരുന്നു. ആൻഡ് ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് ഈ ചിത്രത്തിൽ കാണിച്ചേക്കുന്ന പോലെയാണ്, ഇതാ ഒരു ബേൺഡ് എപ്പിയറൻസ് ആയിരിക്കും ഉണ്ടാവുക. മൊത്തത്തിൽ ഈ മാർജിൻസ് ലീഫിന്റെ മാർജിൻ റീജിയനിൽ ഇങ്ങനെ നെക്രോസിസ് സംഭവിച്ചിട്ട് ടിഷ്യൂസ് ഡാമേജ് ആയിട്ട് ഇതുപോലൊരു ബേൺഡ് എപ്പിയറൻസിലേക്ക് ലീഫ് കൺവേർട്ടഡ് ആവുന്നു.
സോ ഇതൊക്കെയാണ് മേജർ സിംപ്റ്റംസ് ഓഫ് ഗ്രേ ലീഫ് സ്പോട്ട് ഓഫ് കോക്കനട്ട് എന്ന് പറയുന്നത്. ഇനി ഡിസീസ് എങ്ങനെ സ്പ്രെഡ് ആവുന്നു എന്നുള്ളത് നോക്കാം. ഇതിൽ ഇൻഫെക്ഷൻ മെയിൻ ആയിട്ടും ഒക്കെ അറിയുന്നത് വൂൺസ് വഴിയാണ്. അതായത് ഇപ്പൊ എന്തെങ്കിലും തരത്തിലുള്ള വൂൺസ്, മുറിവുകൾ ചെടിയിൽ അല്ലെങ്കിൽ കോക്കനട്ടിനകത്ത് ഉണ്ടായിക്കഴിഞ്ഞാൽ അതുവഴിയാണ് ഇവർ ഇൻഫെക്ഷൻ, ഫംഗസ് ഇൻഫെക്ട് അകത്തോട്ട് കയറുക. ആൻഡ് ഫംഗൽ സ്പോർസ് മേ എൻ്റർ ത്രൂ സ്റ്റൊമാറ്റോ ഓൾസോ. സോ ഒബ്വിയസ്ലി സ്റ്റൊമാറ്റോ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് സ്റ്റൊമാറ്റോ വഴിയും ഇതുപോലുള്ള വൂൺസ് വഴിയും ഈ ഫംഗസിനോ അല്ലെങ്കിൽ ഫംഗൽ സ്പോർസിനോ പ്ലാന്റിനകത്തോട്ടേക്ക് എൻറ്റർ ചെയ്യാം. കോൾഡ് ആൻഡ് വെറ്റ് ക്ലൈമാറ്റിക് കണ്ടീഷൻസ് ആക്സലറേറ്റ് ദ സ്പ്രെഡ്. സോ എപ്പോഴും മിക്ക ഫംഗൽ ഡിസീസിനും ഏറ്റവും കൺജീനിയൽ കണ്ടീഷൻ, ഫേവറബിൾ കണ്ടീഷൻ എന്ന് പറയുന്നത് വളരെ വെറ്റായിട്ടുള്ള, ഹ്യൂമിഡായിട്ടുള്ള, വെറ്റായിട്ടുള്ള കോൾഡ് ടെമ്പറേച്ചറൊക്കെയാണ് ഇവർക്ക് കൂടുതലും ഫേവറബിൾ ആയിട്ടുള്ളത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ഇൻഫ്ലുവൻസ്ഡ് ബൈ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ദ സോയിൽ ആൻഡ് പാം. പാമിൻ്റെയും സോയിലിൻ്റെയും രണ്ടിൻ്റെയും ന്യൂട്രീഷണൽ സ്റ്റാറ്റസും ഈ ഫംഗൽ ഗ്രോത്തിൻ്റെ ആക്സലറേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നല്ല ന്യൂട്രിയൻസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യും, ഇവർക്ക് നന്നായിട്ട് ന്യൂട്രിയൻസ് അവൈലബിൾ ആകുമ്പോൾ അവർ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഗ്രോത്ത് ആക്സിലറേറ്റഡ് ആവും. ആൻഡ് സോയിൽസ് ഡെഫിഷ്യൻറ്റ് ഇൻ പൊട്ടാഷ് ആൻഡ് റിച്ച് ഇൻ നൈട്രജൻ ആർ മോർ സസെപ്റ്റബിൾ. സോ സോയിൽ, അതായത് എല്ലാ ന്യൂട്രിയൻസും അവൈലബിൾ ആണ്, വളരെ ഹെൽത്തി ആയിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണെങ്കിൽ മേ ബി ഡിഫൻസ് മെക്കാനിസംസും അതിനനുസരിച്ച് ആക്റ്റീവ് ആയിരിക്കും. അപ്പം ഇപ്പൊ സോയിലിനകത്ത് പൊട്ടാഷ്യം കുറവും അതുപോലെ തന്നെ നൈട്രജൻ റിച്ചു ആയിട്ടുള്ള ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഇവർക്ക് ഫംഗസിന് ഇൻഫെക്ഷൻ കോസ് ചെയ്യാനുള്ള കണ്ടീഷൻ എന്ന് പറയുന്നത് കൂടുതൽ ഫേവറബിൾ ആക്കുന്നുണ്ട്. ഇതൊക്കെയാണ് സ്പ്രെഡ് ഓഫ് ദ ഡിസീസിനുള്ള മെയിൻ കാരണങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത്, ബോഡോ മിക്സ്ചർ എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ബോഡോ മിക്സ്ചർ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു കോപ്പർ ഫംഗിസൈഡ് ആണ്. ഓക്കെ, ഈ കോപ്പർ ഫംഗിസൈഡിൽ വി ക്യാൻ സ്പ്രേ ദ പാംസ് വിത്ത് കോപ്പർ ഫംഗിസൈഡ്സ് ലൈക്ക് ബോഡോ മിക്സ്ചർ. സോ അതായത് പുതിയ സ്പോട്ട്സ്, യങ് ലീവ്സ് ആണ് എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. യങ് ലീവ്സ് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് സ്പോട്ട്സ് എന്തെങ്കിലും എപ്പിയർ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ കോപ്പർ ഫംഗിസൈഡ്സ് ലൈക്ക് ബോഡോ മിക്സ്ചർ ക്യാൻ ബി സ്പ്രേഡ്. അതാണ് ഒരു കൺട്രോൾ മെഷർ. ഇനി ഡിസീസ്ഡ് ലീവ്സിനെ, നമ്മൾ നേരത്തെ പറഞ്ഞ കൾച്ചറൽ പ്രാക്ടീസ്, അതായത് ഡിസീസ്ഡ് ആയിട്ടുള്ള ലീവ്സിനെ കട്ട് ചെയ്യുക, ബേൺ ചെയ്ത് കളയുക. പിന്നെ ഡ്രെയിനേജ് കണ്ടീഷൻസ് നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യുക. വെള്ളം കെട്ടിക്കിടക്കുക അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ ഫംഗസിന് വളരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ പ്രോപ്പർ ഡ്രെയിനേജ് എപ്പോഴും കോക്കനട്ട് പ്ലാന്റേഷൻസിൽ എൻഷുർ ചെയ്യുക. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പൊട്ടാസ്യം ഫെർട്ടിലൈസേഴ്സ്. സോ പൊട്ടാസ്യം റിച്ച് ആകുമ്പോഴത്തേക്കും സോയിലിൽ ഉണ്ടാവുന്ന സസെപ്റ്റബിലിറ്റി കുറയും, അതുണ്ടാക്കുന്ന കൺജീനിയൽ കണ്ടീഷൻസ് കുറയും. സോ പൊട്ടാസ്യം ഫെർട്ടിലൈസേഴ്സ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നൈട്രോജിനസ് ഫെർട്ടിലൈസർ, അതായത് നൈട്രജൻ റിച്ച് ആകുമ്പോൾ അത് ഫംഗസിന്റെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയാണ്. സോ നൈട്രോജിനസ് ഫെർട്ടിലൈസേഴ്സിന്റെ അപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യുക, പൊട്ടാസ്യം ഉള്ളത് കൂടുതൽ പ്രിഫർ ചെയ്യുക. അപ്പൊ തന്നെ കുറെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ ഒരു പെർട്ടിക്കുലർ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. സോ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺട്രോൾ മെഷേഴ്സ് എന്ന് പറയുന്നത്. സോ ഒന്ന് പഠിച്ചത് ബാക്ടീരിയൽ ഡിസീസ് ആയിട്ടുള്ള സിട്രസ് ക്യാങ്കർ കോസ്റ്റ് ബൈ സാന്തമോണസ് സിട്രേ. ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഫംഗൽ ഡിസീസ് ആണ്, അതായത് ഗ്രേ ലീഫ് സ്പോട്ട് ഓഫ് കോക്കനട്ട് കോസ്റ്റ് ബൈ പെസ്റ്റലോഷ്യ പാൽമാരം. സോ ഈ രണ്ട് ഡിസീസും ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബാക്കിയുള്ള ഡിസീസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.